ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? നടന്ന് ക്ഷീണിച്ചിട്ടോ? ഞാന് ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോസ് ഒക്കെ എടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്നും നടക്കണില്ല. കാരണം എന്ന് വെച്ചാല് ഞങ്ങൾ ഇതുവരെ ഒന്നും സെറ്റ് ആയിട്ടില്ല. ഞങ്ങളിപ്പോൾ ഉള്ളത് ജൂൺ ജൂലൈ മാസത്തേക്കുള്ള ഒരു ടെമ്പററി അക്കോമഡേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഇപ്പോൾ ഒരു വീട്, ആ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. 1200. അതെ, അപ്പം ഞങ്ങൾ ആ സമയത്ത് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ടെമ്പററി അക്കോമഡേഷനിൽ നിന്നിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് വേറെ നോക്കാമെന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്ത് നമ്മൾ ചെയ്തത്. പക്ഷേ ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു മാസമായിട്ട് ഇങ്ങനെ അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ നോക്കുകയാണ്. പക്ഷേ ഒരു രക്ഷയില്ല, ലിറ്ററലി ഒരു രക്ഷയില്ല. അതായത് ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ OLX ഒക്കെ പോലെ ഇവിടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, KIJIJI എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ. അതുപോലെ തന്നെ ചില ബിൽഡേഴ്സ് ഉണ്ട്, കില്ലം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബിൽഡേഴ്സ് ഉണ്ട്. പക്ഷേ ഒക്കെ ഫുള്ള്. അതായത് ഇപ്പോൾ KIJIJIയിലിപ്പോൾ ഒരു പ്രോപ്പർട്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു 19 എൻക്വയറി വന്നിട്ടുണ്ടാവും. നമ്മളൊരാളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർ പറയും അത് ഓൾറെഡി റെൻ്റ് ഔട്ടായി. ഇതേ, ഇതൊക്കെ ഇവിടുത്തെ അപ്പാർട്ട്മെൻറ്റ്സാണ്. ഇതുണ്ടോ, 49 മെൽറോസ് അവന്യൂ, 53 മെൽറോസ് അവന്യൂ. അതെ, ഇപ്പം നമുക്ക് ഈ KIJIJIയിലൊന്നും നമുക്ക് റൂം കിട്ടാത്ത കാരണം കൊണ്ട് നമ്മളിപ്പോൾ എന്തിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അപ്പാർട്ട്മെൻറ്റുകളും കയറി ഇറങ്ങുക, അവിടുത്തെ കോൺടാക്ട് നമ്പർ എടുത്ത് വിളിക്കുക. അതാണിപ്പോൾ വൈകുന്നേരത്തെ പരിപാടി, ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ എനിവേ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഗൾഫിലൊക്കെ അത്യാവശ്യം സെറ്റിലായിട്ടുള്ള ഒരാൾ, അവരിവിടേക്ക് വരേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ, കാരണം ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അത് ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് എൻ്റെ ഇമെയിലുടെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് 2-3 പേര് ഗൾഫിൽ നിന്ന് എനിക്ക് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ഒരാൾ ഖത്തറിൽ നിന്ന് അയച്ചിട്ടുണ്ട്, ഒരാൾ ദുബായിൽ നിന്ന് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചു, ഇപ്പം അവർ ഓൾറെഡി അവിടെ ഏകദേശം അത്യാവശ്യം സെറ്റായിട്ടുള്ളൊരു ജോലിയാണ്, അപ്പോൾ അവിടെ നിന്ന് AIP പ്രോഗ്രാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു PNP പ്രോഗ്രാം എടുത്തിട്ട് ഇങ്ങോട്ട് വരണോ? വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ്ഥ എന്താണ്, ഇവിടുത്തെ ജോലിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു മെയിലാണെന്ന് അയച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ ആ രീതിയിലുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം ഞാൻ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള ഗൾഫിലെ വർക്കും ഇവിടുത്തെ വർക്കും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇപ്പോൾ ഇവിടെ ഏകദേശം 3 ആഴ്ച ഞാൻ ഫിനിഷ് ചെയ്തു എൻ്റെ ജോലി. അപ്പോൾ രണ്ടും ഒരേ ഡൊമൈനിൽ തന്നെയാണ് എൻ്റെ വർക്കുള്ളത്. അവിടെയും ദുബായിലെ ഞാൻ ആക്ച്വലി IT എഞ്ചിനീയറായിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേനും ഇപ്പോൾ ആ ഒരു ഡൊമൈനിൽ തന്നെയാണ് വർക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ അത് കോൺട്രാക്റ്റ് വർക്കാട്ടോ, ഡയറക്റ്റ് പെർമനൻറ്റ് വർക്കല്ല, ആ ഒരു കോൺട്രാക്ട് റോളാണ്. അത് അവർ കൂട്ടുന്ന പ്രതീക്ഷിക്കുന്നു. എനിവേ, എന്തായാലും ജോലി കിട്ടി, സിസ്റ്റം അനലിസ്റ്റ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ദുബായിൽ ആക്ച്വലി 8:30 ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. 8:30 വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ വർക്ക് അവസാനിക്കുന്നത് 6:30. പക്ഷേ 6:30 എന്ന് പറഞ്ഞാലും ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങോട്ട് 6:30, 7:30 എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോകും. അതെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ദുബായിലെ വർക്ക്. അപ്പോൾ ഒരു ലോങ് വർക്കാണ്. പിന്നെ ഞാൻ ആക്ച്വലി ഞാൻ ഇവരുണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ കൂടെ. അപ്പം ഞാൻ താമസിച്ചിരുന്ന ഷാർജയിലാണ്, കാരണം ദുബായിൽ ഭയങ്കര റൂം റെൻ്റാണ്. അപ്പോൾ അതുകാരണം കൊണ്ട് ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റ് എടുത്തത് ഷാർജയിലാണ്. അപ്പോൾ ഷാർജയിൽ നിന്ന് ഒരു ട്രാവലിംഗ് കഴിഞ്ഞ് ദുബായിലേക്ക് വരും, എന്നിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് വീണ്ടും ഷാർജയിലേക്ക് പോകും. അപ്പോൾ തന്നെ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഞാൻ ട്രാവലിങ്ങിന് സ്പെൻഡ് ചെയ്യണം. പിന്നെ ഒരു എത്രയാ, 9.5 മണിക്കൂറോ 10 മണിക്കൂറോ അത്രയും തന്നെ എനിക്ക് ഓഫീസിലും സ്പെൻഡ് ചെയ്യണം. അപ്പോൾ കാലത്ത് ഞാൻ 7 മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ രാത്രി 8 മണിക്ക് അല്ലടി, 8 മണിക്കാണ്, ആ 8 മണിക്കൊക്കെയാണ് ഞാൻ വീട്ടിലെത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 8:30 എനിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം, 4:30 വർക്ക് ഫിനിഷ് ചെയ്യാം. അത് 2 ഷിഫ്റ്റ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അതായത് ഒന്നിക്ക് 8 മണിക്ക് ലോഗിൻ ചെയ്യാം, അങ്ങനെയാണെങ്കിൽ 4 മണിക്ക് ഇറങ്ങാം. അപ്പോൾ 4 മണിക്ക് വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ 4:30 ഞാൻ വീട്ടിലെത്തി ഫ്രീ ആയി. പിന്നെ ദൈവരും കൊണ്ട് നടക്കാനിറങ്ങി അപ്പാർട്ട്മെൻറ്റൊക്കെ തപ്പാനായിട്ട്. അപ്പോൾ നമ്മൾ ഗൾഫ് ലൈഫായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഇവിടെ നമുക്ക് ഒരുപാട് ഫാമിലി ടൈം കിട്ടുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു വർക്ക് ലൈഫ് ബാലൻസ് അല്ലേ, അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നാൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഒരു സ്ട്രെസ്സ് ശരിക്കും പറഞ്ഞാൽ ഫീൽ ചെയ്യണില്ലേ. പക്ഷേ ദുബായിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്സാണ്. എപ്പോഴും നമ്മളിങ്ങനെ എന്തോ ഒരു ഭയങ്കര സ്ട്രെസ്സ് ഫീൽ ചെയ്തിട്ടുള്ളൊരു വർക്കാണ് ശരിക്കും ദുബായിൽ ഉണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയണത് അത് തന്നെ ആയിരിക്കണം എല്ലാവർക്കും എന്നില്ല. ഇത് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ്
പിന്നെ രണ്ടാമത്തെ ഒരു മേജർ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ദുബായിലൊക്കെ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ അത്യാവശ്യം നല്ല സാലറി ഉള്ള ഒരാൾ സേവിങ്സ് ആണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വരാതിരിക്കുന്നതല്ല. അതായത് സേവിങ്സ് ആണ് മെയിൻ ഫോക്കസ് എന്നുണ്ടെങ്കിൽ, പക്ഷേ അതേസമയം നിങ്ങൾക്ക് കുറച്ചും കൂടി ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് മാറണം, കുറച്ചും കൂടി എന്താ പറയുക ഒരു ഫാമിലി ടൈമൊക്കെ എൻജോയ് ചെയ്യണം. പക്ഷേ കമ്പയറിങ് ടു ഗൾഫ് കൺട്രീസ് എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ചും കൂടി നമുക്ക് സമയം കിട്ടുന്നുണ്ട്. കാരണം ഇവിടെ മണിക്കൂറിനാണ് പേയ്മെൻ്റ് എന്നുള്ള കാരണം കൊണ്ട് ഒരുപാട് സ്ട്രെസ്സൊന്നും ഇവിടുത്തെ കമ്പനീസൊന്നും തരുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് 8 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു, നമുക്ക് വീട്ടിൽ വന്ന് നല്ല സ്വസ്ഥമായിട്ടിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു വർക്ക് കൾച്ചർ പിന്നെ ഉണ്ട്. പിന്നെ ഈ സേവിങ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ സേവിങ്സിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ദുബായിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദുബായിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗൾഫ് കൺട്രീസിലോ നമുക്ക് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടാക്സ് ഫ്രീ ആണ്. ഓക്കെ, പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വലിയൊരു എമൗണ്ട് നമുക്ക് ടാക്സ് ആയിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ ടാക്സ് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് തന്നെ പല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈവൻ പി ആർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ മാസം മുതൽ കുട്ടികൾക്ക് ഒരു എമൗണ്ട് എത്രയാണ് $400, $500 കിട്ടുന്നുണ്ട്. സ്റ്റുഡൻ്റ് ആയിട്ട് വന്നവർക്ക്, അതായത് ഇപ്പോൾ നീതിപ്പോൾ ഇവിടെ വന്നിട്ട് 2 മാസമായി, അപ്പം ഞങ്ങൾക്ക് ഒരു 18 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇനി 16 മാസം കൂടി, 18 മാസം ടോട്ടൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ചൈൽഡ് കെയറിന് വേണ്ടിയിട്ട് ഒരു എമൗണ്ട് നമുക്ക് എല്ലാ മാസവും കിട്ടും. അതായത് ഇപ്പോൾ ഒരു അത് നമ്മുടെ സാലറി അനുസരിച്ചായിരിക്കും. ഇപ്പോൾ ഭയങ്കരമായിട്ട് സാലറി ഉള്ള ഒരാൾക്കാണെങ്കിൽ ചിലപ്പോൾ ഒരു $200 or $300 ആയിരിക്കും. ഇനിയിപ്പോൾ സാലറി കുറഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ $500 കിട്ടും. സി അങ്ങനത്തെ ഒരുപാട് ബെനഫിറ്റ്സൊക്കെ ഈ കൺട്രി നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഇവിടെ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. പിന്നെ നമുക്ക് ഹെൽത്ത് കാർഡ് കിട്ടും. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഹെൽത്ത് കാർഡ് കിട്ടും, അത് ഫുൾ ഫാമിലിക്ക്. ഇപ്പോൾ ഞങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്തു, ഈ ഒരു ആഴ്ച കൊണ്ട് ഞങ്ങൾക്ക് ഹെൽത്ത് കാർഡ് കിട്ടും. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. പക്ഷേ ഗൾഫ് കൺട്രീസിൽ എങ്ങനെയാണ് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില കമ്പനികളൊക്കെ ഫാമിലിക്കുള്ള ഇൻഷുറൻസും കൊടുക്കും, പക്ഷേ ചില കമ്പനികളൊക്കെ ആ എംപ്ലോയർ ആ വർക്ക് ചെയ്യുന്ന എംപ്ലോയ്ക്കുള്ള ഇൻഷുറൻസ് മാത്രമേ കൊടുക്കുള്ളൂ. ഒരു ലൈഫ് സ്റ്റൈൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാനഡയ്ക്ക് വരാം. സി അതൊക്കെ ഡിപ്പെൻസ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ, അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് ജനറലൈസ് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം അത് ഓരോരുത്തരുടെ വർക്കും ഓരോരുത്തരുടെ ലെവൽ ഓഫ് തിങ്കിങ്ങും അതൊക്കെ അനുസരിച്ചിട്ടാണ് നമുക്ക് എവിടെ നിൽക്കേണ്ടതാണ് ബെറ്റർ എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പം ഞാനൊരു 3 ആഴ്ചയായിട്ടുള്ളൂ. ഇപ്പോഴും ഞാൻ ആക്ച്വലി ഞങ്ങൾ ഒരു സർവൈവിങ് ഒരു ഫേസിൽ തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ഞാൻ എനിക്ക് ആ ഇമെയിൽസ് കിട്ടിയ കാരണം കൊണ്ട് മാത്രം പെട്ടെന്നൊരു വീഡിയോ ചെയ്യാമെന്ന് തോന്നിയ കാരണം കൊണ്ട് മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.